35 days, New Year 2023 weight loss challenge day 30 ന്റെ ഡയറ്റ് പ്ലാൻ പറയാനായിട്ടാണ് അപ്പോൾ നമ്മൾ 30 ദിവസമേ നിൽക്കുന്നു ഇനി നമ്മുടെ കൈകളിലുള്ളത് വെറും 5 5 ദിവസമാണ് 5 ദിവസത്തോളം കൂടിയിട്ട് നമ്മുടെ ഈ 35 ഡേയ്സ് ചലഞ്ച് ഇവിടെ അവസാനിക്കുമല്ലേ അപ്പോൾ നമ്മുടെ ഈ 35 ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലൂസ് ചെയ്തിട്ടുള്ള ഒരു വിന്ന
ഷിനുവ്ലോഗ്സിന്റെ അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ എന്താണ്, നിങ്ങൾ കറക്റ്റ് ഇനിയും 5 ഡേയ്സും കൂടി ഉണ്ട് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക ഡയറ്റ്. പിന്നെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാത്ത ആളുകൾ ഇനി ഒരുപാട് കുറയ്ക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചലഞ്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. കേട്ടില്ല, പിന്നെ എന്താണ്, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചലഞ്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് പേരുടെ റിക്വസ്റ്റഡ് മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയും ചലഞ്ച് വെക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുള്ളൂ, ഡെയിലി വീഡിയോ കാണുമ്പോഴേ മോട്ടിവേഷനുള്ളൂ, ഇതിന്റെ കൂടെ അങ്ങ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഒറ്റയ്ക്ക് പോകുമ്പോ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. കാരണം ഞാൻ ആദ്യം ചിന്തിച്ചത് എന്ന് പറഞ്ഞാൽ എന്നും വീഡിയോ ചെയ്യുന്നല്ല, ഈ ചലഞ്ച് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ചലഞ്ചുമായിട്ട് വരാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് ഈ അടുത്തായിട്ട് എനിക്ക് കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് കുറേ മെസ്സേജസ് കിട്ടുന്നതെന്ന് പറയുന്നത് വെയിറ്റ് ഒരുപാട് ഗെയിൻ ചെയ്തിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെയാണ്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ, പക്ഷെ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പ്രയത്നിക്കും. നിങ്ങളുടെ ആഗ്രഹത്തിന് അത്രത്തോളം ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസയർ അത്ര തന്നെ പവർഫുൾ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഗോൾ റീച്ച് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡ് കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് നിങ്ങളുടെ ആഗ്രഹത്തിന് അത്രത്തോളം പവർ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നിങ്ങളുടെ ഡിസയർ അത്രയും പവർഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും, ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, വേറെ ഒന്നും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കില്ല നിങ്ങളുടെ മൈൻഡിനെ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ മൈൻഡിന്റെ എത്ര പവർഫുൾ ആയിട്ടുള്ളത് വേറെ ഒന്നും തന്നെയില്ല. നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലക്ഷ്യം നേടാനെങ്കിൽ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് അത്രയും തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇത്രയും വെയിറ്റ് കുറയണം എന്ന്, പക്ഷെ എനിക്ക് ഫുഡ് കാണുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ക്രേവിങ്സ് കൂടുതലാണ്, ഒരു ഡയറ്റ് പ്ലാനും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഡയറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് കണ്ടുപിടിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഓരോരോ കാരണങ്ങൾ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഫുഡ് കണ്ടുകഴിഞ്ഞ് എനിക്ക് കൺട്രോൾ കിട്ടില്ല, എനിക്കത് കഴിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ, കാരണം നമ്മളുടെ ആ ലക്ഷ്യം എന്താണോ, നമ്മളുടെ ആ ആഗ്രഹം എന്താണോ, അതിന് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഓക്കെ, നമുക്ക് മനുഷ്യന്മാരാണ്, നമുക്ക് ക്രേവിങ്സ് വരും, ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ കഴിക്കണം എന്ന് തോന്നും, കൺട്രോൾ പോകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ടുള്ള എന്റെ ആഗ്രഹമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്, ആ ഒരു ലക്ഷ്യം എനിക്ക് നേടിയേ പറ്റുള്ളൂ, എന്റെ ആഗ്രഹം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, ഞാൻ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഹാർഡ് വർക്ക്, എന്റെ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ റിസൾട്ട് അല്ലെങ്കിൽ എന്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളാണ് നിങ്ങളെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എത്ര നിങ്ങളെ പുഷ് ചെയ്ത് തന്നാലും എത്ര മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സെൽഫായിട്ട് വരണം. മനസ്സിലായില്ല? അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ തീവ്രത അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പവർ എത്രത്തോളം ഉണ്ടോ അതാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളൊരു വെയിറ്റ് ലോസ് ജേണിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുക എന്നുള്ളത്. അപ്പോ നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേർക്ക് ലൈഫിൽ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനല് തുടങ്ങിയതിന് ശേഷമാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇത്രയും
എന്താ പറയാ ആളുകളുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായി മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ആ തെറ്റ് തിരുത്തുവാണ്. ഞാൻ ഫസ്റ്റിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഏത് വീഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ഗെയിൻ അല്ല അത് നമുക്ക് കുറയ്ക്കാവുന്നുള്ളൂ, അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമായിട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, കുറച്ച് വെയിറ്റ് കൂടുതലാണെന്നല്ലേ ഉള്ളൂ, അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട, അത് നമുക്ക് വിചാരിച്ചാൽ കുറയ്ക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട് എടുക്കൂന്ന് ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ ആളുകളുടെയും പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെയാണെന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് എത്രത്തോളം മേജർ പ്രോബ്ലം ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസ് ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് അതിൻ്റെ ആഴം മനസ്സിലാവുന്നത്. കാരണം എനിക്ക് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ടുള്ള വൈദ്യന് 10-42 kg വൈഗ്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഓരോ ആളുകളുടെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് ഞാനൊന്നും ഒന്നും തന്നെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടില്ല വൈഗ്യന് കാരണം. പക്ഷെ ഓരോരുത്തരുടെ എന്താ പറയാ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്താണ് ദാമ്പത്യത്തിൽ പോലും വലിയൊരു പങ്ക് വൈഗ്യന് കൊണ്ട് അത് അതിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ശരിക്കും ഞാൻ എനിക്കിന്ന് ഷോക്കായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഒന്ന് രണ്ടും ആളുകൾക്കൊന്നുമില്ല, ഒരുപാട് പേർക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ വെയിറ്റ് ഗെയിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ പാർട്ട്ണറിന് പോലും വെയിറ്റ് ഗെയിൻ ആവുമ്പോൾ പിടിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മെലിഞ്ഞിരിക്കുകയാണ്, നമ്മൾ പിന്നെ വെയിറ്റ് ഗെയിൻ ആവുന്ന സമയത്ത് അവർക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ പലരുടെയും കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, കാരണം ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ സമാധാനത്തെയും നമ്മളുടെ സ്വസ്ഥത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ ഈ ഒരു വെയിറ്റ് ഗെയിനെ കൊണ്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലൂസ് ഇറ്റ്, വേറൊരു മാർഗ്ഗവും ഇല്ല, മനസ്സിലായില്ല. അപ്പൊ എന്റെ ഭാഗത്തു നിന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും മെൻ്റലി സ്ട്രെസ്ഡ് ആണ്, അത്രയും ഡിപ്രസ്ഡ് ആണ് ഈ ഒരു സംഭവം കൊണ്ട്, അപ്പോൾ നിങ്ങൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കപ്പോൾ അവിടെ ഫുഡിനൊന്നും നിങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല, ലൈഫിനാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും അതൊക്കെ നമ്മൾ കൊണ്ടുവരിക. നമ്മൾക്കൊരു സ്വസ്ഥതയില്ലാത്ത ഒരു സമാധാനം ഇല്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് നമുക്ക് അതിനെ ഓളങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വെയിറ്റ് ലോസ് എന്നല്ല ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വെയിറ്റ് ഗെയിൻ ഒരു വില്ലനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് യു ഹാവ് ടു ലൂസ് ഇറ്റ്, വേറെ എന്താണ് അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ചെടുത്താൽ പോലെ ആ പ്രശ്നം അവിടെ സോൾവ് ആയില്ലേ. പിന്നെ നിങ്ങൾ എന്തിനാണ് സ്ട്രെസ്ഡ് ആവുന്നത്, എന്തിനാണ് ഡിപ്രസ്ഡ് ആവുന്നത്, നിങ്ങൾക്ക് നല്ല ഡയറ്റ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണോ, നിങ്ങൾക്ക് നല്ല ട്രെയിനർ ഇല്ലാത്തതുകൊണ്ടാണോ, എന്താണ് നിങ്ങളെ പ്രോബ്ലം, ഞാൻ ഇതുമായിട്ട് ഷെയർ ചെയ്യും, ഞാൻ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ, ഏത് രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേർക്ക് ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി, അത്രയും വെയിറ്റ് കുറച്ച് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇനിയും ഒരുപാട് പേര്, എനിക്ക് ഓരോ ദിവസം അത്രയും മെസ്സേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ ലൈഫിൽ ഇതുമായിട്ടൊരു നിങ്ങളുടെ വെയിറ്റ് ഗെയിനും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അവിടെ മടിച്ചു നിൽക്കേണ്ട, വേറെ എന്തെങ്കിലും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താ പറയുക, ആസ് സൂൺ ആസ് പോസിബിൾ, എത്ര ഏർലിയസ്റ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാലറി ഡെഫിസിറ്റിൽ നിങ്ങൾ പോകണം, പ്രോപ്പർ വർക്ക്ഔട്ട് കൊടുക്കണം, വെയിറ്റ് നിങ്ങൾ ലൂസ് ചെയ്തെടുക്കണം, സന്തോഷം കൊണ്ടുവരും, സമാധാനം കൊണ്ടുവരും. നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അത് തന്നെയാണ്. നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് നമ്മളുടെ ഹസ്ബൻഡുമായിട്ട് നമ്മളുടെ കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ഗെയിൻ പ്രാധാന്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറച്ചെടുക്കുക, പിന്നെ നിങ്ങൾ അവിടെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ല. ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടിരുന്നത് കൊണ്ടോ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടിരുന്നത് കൊണ്ടോ സൊല്യൂഷൻ ആവുന്നില്ല. സൊല്യൂഷൻ എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നത്, ആ ഒരു പ്രോബ്ലം അവിടെ ക്ലിയർ ആവുന്നത്.
അപ്പൊ നമുക്ക് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാനും ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് പറ്റും. നമ്മളൊരു ഒരു ഭാഗത്തേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൂടി പൊതച്ച് ഇരിക്കാനെന്ന് പറയുന്നത് ഈസിയാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ഒരുപാട് വറീഡായി ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങി അങ്ങ് പോവല്ല വേണ്ടത്. അതൊന്ന് നമ്മൾ ഓവർകം ചെയ്ത് വരിക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ എന്താണ് ചെയ്യാത്തത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്തുക, അത് ക്ലിയർ ഔട്ട് ചെയ്യുക, അത് സോർട്ട് ഔട്ട് ചെയ്യുക, ലൈഫ് മൂവ് ഓൺ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോ എന്താണ്, അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പറയാത്തതും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കോമൺ ആണ്, നിങ്ങൾ എനിക്ക് മാത്രം എന്താണ് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട, ഒരുപാട് പേർക്കുണ്ട്. ഓക്കെ, ഒരുപാട് ഒരുപാട് പേർക്ക് പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയതുകൊണ്ടോ ഒന്നും അതിനൊരു സൊല്യൂഷൻ വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോപ്പിക്ക് ഇവിടെ എല്ലാത്തിലും എനിക്ക് സൊല്യൂഷൻ കണ്ടെത്തി തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓക്കെ, വെയിറ്റ് ലോസിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും, ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, യു ഹാവ് ടു മൂവ് ഓൺ. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ മീൽ പ്ലാന് നോക്കാം. അപ്പോൾ നമ്മളുടെ ലെമൺ ചിയ ഡ്രിങ്ക് വെച്ചിട്ട് നമ്മളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് 15-20 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 സ്ലൈസ് ബ്രൗൺ ബ്രെഡ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളത് സാൻഡ്വിച്ച് ആക്കിയിട്ടെടുക്കുക. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫിയും കൂടെ വിത്തൗട്ട് ഷുഗർ എടുക്കാം. ബ്ലാക്ക് കോഫി കുടിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഗ്രീൻ ടീ എടുക്കാം. ഇനി നമ്മളുടെ മോർണിംഗ് സ്നാക്കിൻ്റെ ഓപ്ഷൻ നോക്കാം. നിങ്ങളൊരു റോബസ്റ്റ പഴം കഴിക്കാം മോർണിംഗ് സ്നാക്കായിട്ട്. നമ്മളുടെ ലഞ്ച് ഓപ്ഷൻ നോക്കാം. ലഞ്ച് ഓപ്ഷനായിട്ട് നിങ്ങളൊരു ബൗള് അവിയൽ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഒരു ബൗള് അവിയൽ, പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഒരു പീസ് ഫിഷ് എടുക്കാം. ചെറുതാണെങ്കിൽ 2 പീസ് വരെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറി വെച്ചിട്ടും എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഷാലോ ഫ്രൈ ആവണമെന്നേ ഉള്ളൂ, കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ ലഞ്ചിന് ശേഷം ഒരു ഗ്രീൻ ടീ എന്തായാലും കുടിക്കും. ഇനി നമ്മളുടെ ഈവനിങ് സ്നാക്കിൻ്റെ ഓപ്ഷൻ നോക്കാം. ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണ് പീനട്ട് റോസ്റ്റ് ചെയ്തതെടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിക്കാം. നമുക്ക് നമ്മളുടെ ഡിന്നർ ഓപ്ഷൻ നോക്കാം. ഡിന്നർ ഓപ്ഷനായിട്ട് ഞാൻ തരുന്നത് ഒരു ബൗള് മിക്സഡ് ഫ്രൂട്ട്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബൗള് ഫ്രൂട്ട് സാലഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഡിന്നറായിട്ട് എടുക്കുക. പിന്നെ 3 ലിറ്റേഴ്സ് വെള്ളം നിങ്ങൾ കുടിക്കാം. ചിയർ ഡ്രിങ്ക് കുടിക്കുന്നവരാണെങ്കിൽ ഈറ്റിംഗ് വിൻഡോയിൽ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഫാസ്റ്റിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് ജീരക വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ കുടിക്കാം. അങ്ങനെ 3 ലിറ്റേഴ്സ് വെള്ളം ഒരു ദിവസം നിങ്ങൾ കൺസ്യൂം ചെയ്യാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ കണ്ടല്ലോ. അപ്പോൾ എന്താണ്, നിങ്ങൾ കറക്റ്റ് ഇതുപോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്യാം. ഇനി നമ്മളുടെ ഈ 5 ദിവസം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങളുടെ എഫേർട്ട് കൊടുക്കുക. ഈ 5 ഡേയ്സ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ കുറച്ചെടുക്കുക. പിന്നെ ഞാൻ അടുത്ത ചലഞ്ച് ഇൻഷാല്ല പലരും പല സജഷൻസ് പറയുന്നുണ്ട്, പല ഡയറ്റ്സും കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എല്ലാം നമുക്ക് നോക്കി നമുക്ക് മെജോറിറ്റി ആയിട്ട് ആളുകൾ ഏത് ഡയറ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നോക്കിയിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം ചെയ്യാം. ഒക്കെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഏത് കണ്ടീഷനിലും ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതല്ല. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് താങ്ക്സ്. നിങ്ങൾ അത്രയും എന്നെ എന്താ പറയാ, നിങ്ങളുടെ ഒരു സിസ്റ്ററിനെ പോലെ കാണുന്നതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോബ്ലംസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എനിക്കറിയാം എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതാണ്, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സൊല്യൂഷൻസ് ഞാൻ കണ്ടെത്തി തരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് കണ്ടിട്ട് തന്നെയാണ്. ഓക്കെ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ എന്താ പറയുക, ചാറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ കമൻസിലൂടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എന്തോ ഒരു ആത്മബന്ധം വന്നതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓരോ ആളുകളുടെയും. എനിക്ക് ഇൻസ്റ്റയിൽ അയക്കുന്ന സമയത്ത് മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും ഞാൻ ഇന്ന ഐഡിയ ആണെന്ന് പറയും.
എന്റെ യൂട്യൂബ് ഐഡി ഇന്നതാണെന്ന് പറയും. അപ്പോഴേക്കും എനിക്ക് മനസ്സിലോ ആരാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറയാം എനിക്ക് അറിയാം എന്ന് പറയാം. കാരണം അത്രയും കമന്റ്സ് വായിച്ച് വായിച്ച് നോട്ട് ചെയ്ത് അങ്ങനെ ഒരു ഒരു ബന്ധം പോലെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ചലഞ്ചിലുള്ള ആളുകള് മറക്കാതെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നാളത്തെ വീഡിയോ ഇട്ടിയാൽ നാളെ വരാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.